പാർട്ടി പറഞ്ഞാൽ വീണ്ടും മത്സരിക്കുമെന്ന് വി കെ ഇബ്രാഹിം കുഞ്ഞ്. മകൻ മത്സരിക്കുന്നതിനെക്കുറിച്ചും പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഇത്തരത്തിൽ ഒരാലോചനയും നടന്നിട്ടില്ല. കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും ബാധിക്കില്ല. കളമശ്ശേരിയിലെ ജനങ്ങൾ രാഷ്ട്രീയമായി തനിക്ക് അനുകൂലമാണെന്നും ഇബ്രാഹിം കുഞ്ഞ്. ഈ ഇലക്ഷൻ മത്സരമൊക്കെ കാര്യം വല്ല ആലോചന ഉണ്ടായോ? വല്ല ആലോചന നടത്തിയിട്ടുണ്ടോ? ആലോചന നടന്നിട്ടില്ല. പാർട്ടി ആണല്ലോ തീരുമാനിക്കേണ്ടത് ഇലക്ഷന് മത്സരിക്കണം വേണ്ടയോ. നമ്മള് അല്ലല്ലോ തീരുമാനിക്കണം. പാർട്ടിയുടെ തീരുമാനം അനുസരിച്ച് കാര്യങ്ങൾ പോവും. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും, അത്ര ഉള്ളു. ഈ കേസും ഇങ്ങനെ അറസ്റ്റൊക്കെ വന്നതുകൊണ്ടേ അത് ഇപ്പോ യു ഡി എഫിന്റെ പ്രതിച്ഛായ ബാധിക്കുമോ അത്തരം ഇഷ്യൂസ് ഒക്കെ? അല്ല, ഇവരിപ്പോ ഏത് യു ഡി എഫുകാരന്റെ പേരിലും കേസ് എടുക്കാത്തുണ്ടാവും. അത് ജനങ്ങളുടെ ഇടയിൽ ഏതെങ്കിലും കളമശ്ശേരിയിലെ സ്വാധീനിക്കുമോ ഞാൻ ചോദിച്ചത്. കളമശ്ശേരിയിലെ ജനങ്ങള് ആ രീതിയിൽ വളരെ പൊളിറ്റിക്കലി വളരെ ഫേമാണ് അവര്. അവരെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പൊളിറ്റിക്കലി ഫേം. സി എം പ്രകാശ് ചേർന്നു. പ്രകാശ്, എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് ഇബ്രാഹിം കുഞ്ഞ്? അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് പങ്കുവച്ചത്? നമുക്കറിയാം, പാലാരിവട്ടം പാലത്തിന്റെ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അറസ്റ്റ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം ദീർഘനാൾ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുമായിരുന്നു. അല്പം മുമ്പാണ് അദ്ദേഹം ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങിയത്. ആ മടങ്ങുന്ന ഇതിനിടയിലുള്ള ഘട്ടത്തിലാണ് നമ്മളുമായി ടെലിഫോണിൽ സംസാരിച്ചത്. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും, ഇത്തരം കേസുകളൊന്നും ഒരു തരത്തിലും തൻ്റെ വിജയസാധ്യതയെ ബാധിക്കില്ല. എന്നാൽ പാർട്ടി ഈ മത്സരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ആലോചന നടത്തിയിട്ടില്ല. തൻ്റെ മകൻ മത്സരിക്കുമെന്ന തരത്തിൽ വ്യാപകമായ പ്രചരണം നടക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലും ഒരു ആലോചനയെ പാർട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല. പാർട്ടിയാണ് ഇക്കാര്യത്തിലെല്ലാം തീരുമാനമെടുക്കേണ്ടത്. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. സർക്കാർ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് തന്നെ അടക്കം കേസിൽ കുടുക്കിയിട്ടുള്ളത്. യു ഡി എഫിൻ്റെ ഒട്ടുമിക്ക നേതാക്കൾക്കെതിരെയും ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കേസുകൾ എടുത്തിട്ടുണ്ട്. അതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ്. അതുകൊണ്ട് തന്നെ അതൊന്നും തൻ്റെ വിജയസാധ്യതയെ ബാധിക്കില്ല എന്ന് തന്നെയാണ് ഇബ്രാഹിം കുഞ്ഞ് പറയുന്നത്. നേരത്തെ കർശന ഉപാധികളോടെയാണ് ഹൈക്കോടതി ഈ വി കെ ഇബ്രാഹിം കുഞ്ഞിന് ജാമ്യം അനുവദിച്ചതും. മുസ്ലിം എഡ്യൂക്കേഷൻ ട്രസ്റ്റിലേക്ക് മത്സരിക്കുന്നതിന് വേണ്ടി അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇബ്രാഹിം കുഞ്ഞ് കോടതിയെ സമീപിച്ചപ്പോൾ ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹത്തെ വിമർശിക്കുകയും ചെയ്തിരുന്നു. കനത്ത സുരക്ഷയിൽ രാജ്യം നാളെ 72-ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കും. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ന് വൈകിട്ട് 7 മണിക്ക് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും. പത്മ പുരസ്കാരങ്ങളും ഇന്ന് പ്രഖ്യാപിക്കും. ജലസംരക്ഷണത്തിന് അവബോധം സൃഷ്ടിക്കാൻ സംഘടിപ്പിക്കുന്ന ഹാർപിക് ന്യൂസ് 18 മിഷൻ പാനി ക്യാമ്പയിൻ വലിയൊരു നാഴികക്കല്ല് പിന്നിടുകയാണ്. മറ്റന്നാൾ വാട്ടർതോൺ നടക്കാനിരിക്കെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വലിയ തോതിൽ പിന്തുണ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. രമേശ് പൊഖ്രിയാലിന്റെ സന്ദേശത്തിലേക്ക്. छात्र वन लीटर एक छात्र ने एक लीटर पानी को बचाया था और करोड़ों लीटर प्रतिदिन ये पानी की बचत की थी. मेरा फिर निवेदन रहेगा, क्योंकि इस देश में 33 करोड़ से भी अधिक छात्र छात्र हैं, मैं उनसे निवेदन करूंगा और उनके माता पिता को भी यदि निवेदन होगा तो 100 करोड़ से भी अधिक लोगों को ये सीधा मेरा निवेदन पहुँच रहा है कि मैं आपसे अपील करता हूँ कि जल के संरक्षण की दृष्टि से आप हमेशा आगे आए हैं, जल का संरक्षण करें. हमको बचानी है ये जिंदगानी.